എടാ, ഇന്നലെ രാത്രിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആർട്ടിക്കിളിന്റെ പിക്ചർ ഫീച്ചേർഡ് ഇമേജ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവാൻ ബുക്കോ, മനോജ് അസറിനെ, ഐമിനെ ഇങ്ങനെ തോളിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു. അതിനകത്ത് ബാക്കി കുറെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവാൻ ബുക്കോ മനോജ് ഇവിടേക്ക് വന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം നേടി തന്നിട്ടുണ്ട്. ലക്ഷ്യം നേടി തന്നെയാണ് ഇവാൻ ബുക്കോ മനോജ് മടങ്ങിയത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഇവാൻ ബുക്കോ മനോജ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് കിരീടം നേടിത്തരാം, ഇൻസ്റ്റന്റ് ആയിട്ട് കപ്പടിപ്പിക്കാം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് അത്ര വേഗത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ക്ലബായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ മാറ്റും, പിന്നെ ഇവിടെ കുറച്ച് നല്ല പ്രതിഭകളെ വളർത്തിയെടുക്കും, ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രം പര്യാപ്തരാക്കും. ഇതാണ് ആശാൻ പറഞ്ഞത്. ആ ലക്ഷ്യം ഇവാൻ ബുക്കോ മനോജ് നേടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സീസൺ മാത്രം എടുത്തു നോക്കണ്ട. ഇവാൻ ബുക്കോ മനോജ് പറഞ്ഞത് എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്ന ടീം എന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു ടീമായി ബ്ലാസ്റ്റേഴ്സിനെ മാറ്റും. അബ്സല്യൂട്ട്ലി ആ വാക്ക് ഇവാൻ ബുക്കോ മനോജ് പാലിച്ചിട്ടുണ്ട്. ആശാൻ വന്നതിന് ശേഷമുള്ള 3 സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ടീമിനെ അദ്ദേഹത്തിന് പ്ലേ ഓഫിലേക്ക് ക്യാരി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇവാൻ ബുക്കോ മനോജ് അവിടെ നേടിയത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വലിയ താരങ്ങൾക്ക് പിന്നാലെ പോകാതെ നമ്മളുടെ അക്കാദമിയിൽ നിന്നും നർച്ചർ ചെയ്ത താരങ്ങളെ നമുക്ക് പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്ന് അവർക്കും ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന ലെവലിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. നമ്മളുടെ ടീം നോക്കുക, അഡ്രിയാൻ ലൂണയെ പോലെയുള്ള താരങ്ങൾ പോയപ്പോൾ നമ്മളുടെ അക്കാദമിക് സിസ്റ്റത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള അസറിനെയും ഐമനെയും വിപിനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ കൂടി വളർത്തിയെടുത്ത താരങ്ങളെ മെയിൻ ടീമിലേക്ക് കൊണ്ടുവന്ന് കരുത്തന്മാരോട് കോമ്പീറ്റ് ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ടീമായി മാറുക എന്നുള്ള ലക്ഷ്യം ഇവാൻ ബുക്കോ മനോജ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അസറിന്റെയും ഐമന്റെയും ഒക്കെ അരങ്ങേറ്റം ഡ്യൂറന്റ് കപ്പിൽ കൂടിയായിരുന്നു. അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവർക്ക് സീനിയർ ടീമിലെ താരങ്ങൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യത്തിൽ മറ്റുള്ള മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെന്ന് ഫ്രീ ഏജന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ വാങ്ങിക്കാൻ നിൽക്കാതെ നമ്മളുടെ അക്കാദമിയിൽ നിന്ന് തന്നെയുള്ള അസറിനെയും ഐമനെയും എടുത്തിട്ടുണ്ട്. പിന്നെ അക്കാദമിക് സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന വിപിൻ മോഹനനെ എടുത്ത് മെയിൻ ടീമിലേക്ക് ഇടുന്നു. മൊത്തത്തിൽ നോക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ഒരു റിവൈവലിന് തന്നെ തീ കത്തിച്ചുവിട്ട പരിശീലകനായിട്ടാണ് ഇവാൻ ബുക്കോ മനോജ് പടിയിറങ്ങിയത്. അപ്പം ഇവാൻ ബുക്കോ മനോജ് ഒന്നും നേടാതെ പടിയിറങ്ങിയവനല്ല. അദ്ദേഹം നമുക്ക് തന്നിരുന്ന ഉറപ്പുകളൊക്കെയും പാലിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കിരീടം നേടിത്തരാമെന്നൊന്നും നമ്മളോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വി വിൽ ഫൈറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവസാന സീസണിലേക്ക് എത്തിയപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നല്ല ഉഴപ്പ് എവിടെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിന്റെ കാരണങ്ങളൊക്കെ വേറെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. മറ്റേ ഗോൾ കീപ്പറുടെ കാര്യം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല, പറയാം. ഏതായാലും ഇവാൻ ബുക്കോ മനോജ് ഒന്നും നേടാത്തവനായിട്ടല്ല ഇവിടെ നിന്ന് പടിയിറങ്ങിയത്. ലക്ഷ്യങ്ങൾ നേടിയ പരിശീലകൻ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച പരിശീലകൻ, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് തുടർച്ചയായിട്ട് 3 തവണ എത്തിച്ച പരിശീലകൻ, പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും ദൈർഘ്യമേറിയ വിന്നിംഗ് സ്ട്രീക്ക് നടത്തിയ പരിശീലകൻ, ഏറ്റവും ദൈർഘ്യമേറിയ അൺബീറ്റൻ റൺ നടത്തിയ പരിശീലകൻ, ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച പരിശീലകൻ, ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പരിശീലകൻ, എവേ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച പരിശീലകൻ, അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടാക്കിയ പരിശീലകനായിട്ട് തന്നെയാണ് ഇവാൻ ബുക്കോ മനോജ് പടിയിറങ്ങുന്നത്. ഒന്നും നേടാത്തവനായിട്ടല്ല, നമുക്ക് ഉറപ്പു നൽകിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ ശേഷം തന്നെയാണ് ഇവാൻ ബുക്കോ മനോജ് എന്ന മനുഷ്യൻ ബ്ലാസ്റ്റേഴ്സിന്റെ പടിയിറങ്ങിയത്. ഇവാന് പകരം ഇവാൻ മാത്രം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ എന്നും ഇവാൻ ബുക്കോ മനോജ് എന്ന മനുഷ്യൻ ഉണ്ടായിരിക്കും. കാരണം അത്രമേൽ ആഴത്തിലാണ് അദ്ദേഹത്തിന്റെ ചിത്രം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ രക്തത്താൽ തങ്ങളുടെ ഹൃദയത്തിൽ കോറിയിട്ടത്.